നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇനി നമ്മൾ ബട്ടർ കുക്കീസിന്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കി റെസിപ്പിയാണിത്. വെറും 3 ചേരുവകളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. മൈദ, ബട്ടർ, പഞ്ചസാര. നമുക്കൊരു ബൗൾ എടുക്കാം, അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ ആ വലിയ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമ്മൾ ഈ റെസിപ്പിയിലേക്ക് ഉപയോഗിക്കാൻ. നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു കുഴിവ് പോലെ അവിടെ കാണണം. പക്ഷെ ഇതിലും കൂടുതൽ ഇതങ്ങ് സോഫ്റ്റ് ആവരുത്. ബട്ടർ കൂടുതൽ സോഫ്റ്റ് ആയാലും നമ്മൾ കുക്കീസ് ബേക്ക് ചെയ്യുമ്പോൾ അത് കൂടുതൽ സ്പ്രെഡ് ആയി പോകും, നല്ലൊരു ഷേപ്പ് ഉണ്ടാവില്ല. 150 ഗ്രാം, അതായത് 3/4 കപ്പ് ബട്ടറാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. അത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒരു ഇലക്ട്രിക് ബീറ്ററോ അല്ലെങ്കിൽ ഒരു വിസ്കോ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇതൊരു 4 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഈ കാണുന്ന മഞ്ഞ കളറൊക്കെ മാറി ഒരു വെള്ള കളറാകുന്നതുവരെ, നല്ല ക്രീമി ആയിട്ട് വരുന്നവരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇവിടെ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. പൊടിച്ച പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, അതായത് 90 ഗ്രാം പഞ്ചസാരയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇതിനൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ സാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പൊ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ചേർത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. വീണ്ടും ഒരു 3-4 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നല്ല ക്രീമി ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇവിടെ 165 ഗ്രാം മൈദയാണ്, അതായത് 1 കപ്പും പിന്നെ 3.5 ടേബിൾ സ്പൂൺ മൈദയും കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതൊരു 2 തവണയായിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു സ്പാച്ചുൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ബീറ്റർ തന്നെ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ബട്ടർ നന്നായിട്ട് കൂടുതലുള്ളതുകൊണ്ട് കുക്കീസ് അങ്ങ് ഹാർഡായി പോകുന്നൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ബാക്കിയുള്ള മൈദയോട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കുക്കീസിനുള്ള ഡോ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യാം. ഈ മാവ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാനൊരു ഓപ്പൺ സ്റ്റാർ നോസിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഷേപ്പ് ചെയ്യാനായിട്ട്. ഇനി ബട്ടർ പേപ്പർ വെച്ച ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്കിത് പൈപ്പ് ചെയ്യാം. ഇങ്ങനെ ഒരു നോസിൽ ഇല്ലാതെ നമുക്കിത് ഷേപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളിത് പൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം, കാരണം ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി വലിപ്പം വെച്ച് വരും. ഇത് ഓട്ടിജിലേക്ക് വെക്കാനാണ് ഈ ട്രെയിൽ റെഡിയാക്കിയത്. ഇനി സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാനായിട്ട് വേറൊരു പാത്രത്തിൽ ഇതുപോലെ ഷേപ്പ് ചെയ്യാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഓട്ടിജിൽ ബേക്ക് ചെയ്യാനായിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓട്ടിജിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 15 to 18 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്താൽ മതിയാവും. മുകളിലും താഴെയും ചൂട് കിട്ടുന്ന രീതിയിൽ വേണം ഓവൻ സെറ്റ് ചെയ്യാനായിട്ട്. സ്റ്റൗ ടോപ്പ് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ നല്ല ചൂട് കിട്ടിയുള്ള ഒരു ഇന്ത്യാരത്തിന്റെ ഉരുളിയാണ് ഉപയോഗിക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിരുന്നു 15 മിനിറ്റോളം. ഇതിലേക്ക് ഇത് വെച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഇതും 15 മിനിറ്റ് തന്നെ ബേക്ക് ചെയ്താൽ മതി. ഓട്ടിജിൽ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് 15 മിനിറ്റാണ് ഇവിടെ വേണ്ടി വന്നത്. ഇത് നിങ്ങളുടെ ഓവന്റെ പ്രത്യേകത അനുസരിച്ച് ചിലപ്പം സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവാം. നമ്മളിത് ഓവനിൽ നിന്ന് പുറത്തെടുത്ത ഉടനെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. കുറച്ച് നേരം ഒന്ന് അതിന്റെ ചൂടൊന്ന് മാറിക്കഴിയുമ്പോഴാണ് ഇത് നന്നായിട്ട് സെറ്റായി വരിക. നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇത് സ്റ്റൗ ടോപ്പ് വെച്ചിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെനിക്ക് കറക്റ്റ് 15 മിനിറ്റാണ് വേണ്ടി വന്നത്. നന്നായിട്ട് ചൂട് നിൽക്കുന്ന ഒരു പാത്രം ആയതുകൊണ്ടാണ് ഈ സമയം കൊണ്ട് ഇത് റെഡിയായി കിട്ടിയത്. ഇതേപോലെ നല്ലൊരു കളറൊക്കെ കിട്ടിയത്. നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ബേക്ക് ചെയ്യുന്ന സമയത്തിന് കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവാം. ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണ്, നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ. ഈ ഒരു അളവിൽ 28 കുക്കീസാണ് എനിക്ക് കിട്ടിയത്. ഇത് വായു കടക്കാത്ത ഒരു പാത്രത്തിലാക്കി സൂക്ഷിച്ചാൽ കുറേ നാൾ കേടാകാതെ ഇരുന്നോളൂ.
അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കുക്കീസ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.